ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പുതിയ എപ്പിസോഡും പുതിയൊരു ഗസ്റ്റും എല്ലാമായിട്ടാണ് സാരഥി ഇന്നും നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാടിനെ നമ്മൾ കൂടുതൽ മിസ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളായിരിക്കും അല്ലേ ഒന്നെങ്കിൽ മഴയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ പച്ചപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓർഗാനിക് ഫാമിംഗ് കോർഡിനേറ്റർ ആണ് ഷമീറ അബ്ദുൾ റസാഖ് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദ ഷോ യെസ് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഇതാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാനുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ അപ്പോൾ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ഡീറ്റെയിൽസ് അറിയാനായിട്ട് അതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം യു എയിൽ 5-6 വർഷമായിട്ടുണ്ട് അല്ലേ 5 വർഷമായിട്ടുണ്ട് ഇവിടെ ഓക്കെ ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളത് ഫാമിലി ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഓക്കെ മക്കളെല്ലാവരും നാട്ടിലാണ് നാട്ടിലാണ് നാട്ടിലെവിടെയാ നാട്ടിൽ ഞാൻ തൃശ്ശൂർ തൃശ്ശൂരാണ് ഓക്കെ തൃശ്ശൂർ സ്ലാങ് ഒന്നും സംസാരിച്ച് വരുമ്പോൾ വരുമായിരിക്കും അല്ലേ അത് ശരി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അധികം ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സ്പേസ് ഇല്ലാത്ത ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട് അല്ലേ കുറേ പേർക്ക് അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ വന്നിട്ടൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അല്ല നാട്ടിലായിരിക്കുമ്പോൾ തന്നെ കൃഷിയായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൃഷി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ധാരാളം സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഓർഗാനിക് ഫാമിങ്ങിന് സ്കോപ്പ് ഉണ്ട് പിന്നെ ഞാൻ ഒരു ഇഷ്ടം പിന്നെ അതിനെന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ ആൾക്കാരും ഇവിടുന്ന് കിട്ടി അങ്ങനെയായിട്ട് എൻ്റെ ഒരു പ്രൊഫഷൻ അങ്ങനെ പ്യുവർലി ഓർഗാനിക് ഫാമിലോട്ട് മാറി അത് ശരി ഓക്കെ ഓക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ശരിക്കും നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതിനിടയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ ധാരാളം ആ ഓക്കെ അപ്പം എങ്ങനെ ശരിക്കും പറ്റുക മിക്കവാറും നമുക്ക് നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് വീടും മുറ്റം എന്ന് പറയുമ്പോൾ സ്ഥലമുണ്ട് ഇവിടെ എല്ലാവരും ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഇപ്പോൾ ബാൽക്കണി ഇല്ലാത്തവർ വരെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് അതൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അവർ ഈവൺ ഒരു പോർട്ടിൽ വരെ കൃഷി ചെയ്യാനായിട്ട് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ പേരുണ്ട് അപ്പം അവർ പോർട്ടിൽ എന്താ പറയുക ഒരു കിച്ചണിൽ വരെ അവരൊരു ചെറിയ പോട്ട് കൊണ്ടു വെച്ചിട്ട് അതിലൊരു കറിവേപ്പില വെച്ച് അതല്ലെങ്കിൽ ഒരു മണി പ്ലാന്റ് വെച്ച് അങ്ങനെ അവർ അതിലോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് പലരും ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിലും പലരും പറയാറുണ്ട് ഞങ്ങൾക്കും കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ അതിനെ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തു കൊടുക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഗാർഡനിങ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടോ എന്തൊക്കെയാ ഗാർഡനിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് ഓക്കെ ഫാമിംഗ് ശരി ഓക്കെ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും ലാൻഡ്സ്കേപ്പിംഗ് അതുകൊണ്ട് ഓ അതെ ശരി ഓക്കെ അപ്പൊ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തരും നമുക്ക് എനിക്കൊന്ന് സ്പേസ് വില്ലയിൽ താമസിക്കുന്നവർക്ക് സുഖമായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ അതിനകത്ത് ഈ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മള് അവര് പറയുമോ ഇന്നത് വേണമെന്ന് ആ ചില അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് അവര് പറയാറുണ്ട് നമുക്ക് നാട്ടിലത്തെ പോലെ ഈ ഇന്നത് വേണം സ്പെസിഫിക് ആയിട്ടുള്ളത് അവരുടെ ഒരു ഇഷ്ടം അവർ പറയാറുണ്ട് അതല്ലെങ്കിൽ അവർ നമ്മളടുത്ത് സജസ്റ്റ് ചെയ്യും എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റിന് സർവേ ചെയ്ത് പോകുന്ന വെജിറ്റബിൾസ് ഏതൊക്കെ ആണുള്ളത് അപ്പൊ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോ ഇന്ന പച്ചക്കറികൾ ഇന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ സീസൺ വെച്ചിട്ട് ഇവിടെ ചൂട് ഒരു 50-55 ആ ഒരു റേഞ്ചിലോട്ട് ചൂട് വരുമ്പോ നമ്മൾ ആ സമയത്തൊന്നും ചെയ്യാറില്ല ഒരു റയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മൾ സോയിൽ കൾട്ടിവേറ്റ് ചെയ്യുക സോയിൽ പ്രിപ്പയർ ചെയ്യുക ഒരു നമ്മളെ സീസണിന് വേണ്ടിയിട്ട് സോയിലിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമായിട്ടാണ് നമ്മൾ സമ്മറിനെ കാണുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ആ പ്രിപ്പറേഷൻ ടൈം ബാക്കി ഒരു 6 മാസം കഴിഞ്ഞ് അടുത്തൊരു 6 മാസം വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാം അല്ലേ ഓ അത് ശരി ഓക്കെ അപ്പൊ അതിന് എന്തൊക്കെയാ യൂസ് ചെയ്യാറ് ഐ മീൻ ചെയ്യാൻ എന്താ വേണ്ടേ സോയിൽ റെഡി ആക്കാൻ എന്തെങ്കിലും വളങ്ങളൊക്കെ യൂസ് ചെയ്യാം നമ്മൾ ഇവിടെ ഓപ്പൺ ഫാമിങ്ങിലാണെങ്കിൽ നമുക്ക് ചാണകം ചകിരിച്ചോറ് പിന്നെ വെപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ ഫാമിങ്ങിലും ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഇൻഡോർ ചെയ്യുമ്പോൾ അതിനകത്ത് പോട്ടിങ്ങിൽ സെയിം തന്നെ പക്ഷെ അതിനകത്തോട്ട് പോട്ടിങ് സോയിലും കൂടെ ആഡ് ചെയ്യും സോയിൽ ലെവൽ കുറച്ചിട്ട് പോട്ടിങ് സോയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കും കുറെയൊക്കെ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും എല്ലാം യൂസ് ചെയ്യുന്നത് ഓക്കെ ശരി അപ്പൊ ഇതിന് ഇത്ര നാളിനുള്ള റിസൾട്ട് അങ്ങനെയുണ്ടോ ഈ ഇപ്പൊ 6 മന്ത്സിലേക്ക് ആയിരിക്കുമല്ലോ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സ്പീഷീസിനനുസരിച്ചിട്ടിരിക്കും 1 മന്ത്
റിസൾട്ട് കിട്ടുന്നതുണ്ട്, 2 മന്ത്സ് ഉണ്ട്, 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചൂടിന് പറ്റുന്ന എങ്ങനത്തെ വെജിറ്റബിൾസ് ആണ്? ലീഫി വെജിറ്റബിൾസ്, ഇപ്പൊ സ്പിനാച്ച്, പാലക്ക്, അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഏത് ചൂടില് ഏത് കാലാവസ്ഥയിലും ഇവിടെ വരുന്നുണ്ട്. പിന്നെ പംകിൻ, ക്യൂക്കുംബർ, പിന്നെ വാട്ടർമെലൺ, അതെല്ലാം ഈ സമ്മറിലാണ് ചെയ്യാൻ പറ്റണം. ഓ ശരി, അപ്പൊ സമ്മറിൽ പറ്റുന്നതുണ്ട്, ചെയ്യണതുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് മാറി. നമുക്ക് 2 സീസണിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. ഓ അത് ശരി, ഓക്കെ, എന്തായാലും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയൂ. അത് എന്തായിരുന്നു ആക്ച്വലി? സ്കൂളിലിപ്പോ അജ്മാലിൽ തന്നെ അല്ലാമീറ സ്കൂളിലും ഹാബിറ്റാറ്റ് സ്കൂളിലും ഞാൻ ഉണ്ടായിരുന്നു, ഫാമിംഗ് കൺസൾട്ടന്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ അബുദാബി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പൊ വരുന്ന തലമുറകൾക്ക് അറിയില്ല കൃഷിയും കാര്യങ്ങളും ഒക്കെ, അപ്പൊ അവർക്ക് പഠിക്കാനുള്ള ഒരു ഇത് വേണ്ടിയിട്ട് നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടുത്തെ സ്പേസിൽ ചെയ്ത് കുട്ടികളൊക്കെ രണ്ടും ഉണ്ട്, അവർക്ക് ഔട്ട്ഡോറിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതും ഉണ്ട്, ഇൻഡോറിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതും നമ്മൾ ചെടി എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു അവാർഡൊക്കെ നേടിയിട്ടുള്ള ആള് തന്നെയാണ് അല്ലേ? 2019 എന്തായിരുന്നു അതെന്ന് പറയൂ. വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഈ ചെയ്തതിന് ഓഫ് ദി ഇയർ അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ. അതെ അതെ അതെ, ചെയ്തു കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ റിസൾട്ട് കാണുമ്പോ പ്രത്യേകിച്ച് അല്ലേ, നമുക്ക് ഭയങ്കര എല്ലാ ദിവസവും ഇപ്പൊ ചെയ്തു കൊടുത്താൽ തന്നെ അവരെല്ലാം നമുക്ക് ഇത് ഫീഡ്ബാക്ക് തരാറുണ്ട്. ഓക്കെ, അവർക്കും നല്ലൊരു സന്തോഷമാണ് ചെയ്തു കൊടുത്ത, നമുക്കും അതൊരു ഹാപ്പിനെസ് ആണ്. അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമ്പോ, ഇപ്പൊ ഒരു ഈവൻ ഒരു തക്കാളി തൈ പാവി, അതിൽ നിന്നൊരു തക്കാളി നമ്മൾ പൊട്ടിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുക? അവര് ചിലവര് പറയും നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊടുക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ നമ്മള് അത് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊടുക്കും. അതല്ല, അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി മാറാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മളടുത്ത് അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം, അങ്ങനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ എനിക്കൊന്നും ഒരുപാട് പേര് ഇപ്പൊ ഉണ്ട് അല്ലേ, നമ്മളെ പറഞ്ഞ പോലെ ക്ലയൻസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്കും ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുടെ ഫേസ്ബുക്ക് ത്രൂ ആണെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഷമീർ അബ്ദുൾ റസാഖ് എന്നുള്ള പേജില് നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട്, ചിലപ്പോ ഇപ്പൊ നമ്മൾ ചോദിച്ചറിഞ്ഞതല്ലാതെ ഒരുപാട് ഡൗട്ട്സ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് കാണുമായിരിക്കും. അപ്പൊ നമ്മുടെ സ്പേസ് ഒരു ലിമിറ്റേഷൻ അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, സ്പേസില് ചെറിയൊരു ബാൽക്കണി ആയാലും നമുക്കൊരു 5 പോട്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈവൺ ഒരു പച്ചമുളക്, കറിവേപ്പില, തക്കാളി, അങ്ങനെ ഒരു 5 പോട്സ് നമുക്ക് വെക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും എത്രയോ ഒരു ചെറിയ ഫ്ലാറ്റിലായാലും ഉണ്ടായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ അതിന് വേണ്ട എന്ത് സൺലൈറ്റ് ആണോ എന്താണോ എല്ലാം ഇവരെല്ലാം അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും അല്ലേ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതുപോലെ സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഗാർഡനിങ് പോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ വരെ സെറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്, സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നതെന്നും എല്ലാം പറയുമ്പോഴും ഒരു സന്തോഷമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് കുറച്ച് മിസ് ചെയ്യുന്ന കാര്യങ്ങളും കാര്യങ്ങളാണല്ലോ അല്ലേ. യെസ്, അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അല്ലെങ്കിൽ അറിയിച്ചതിന് ഒരുപാട് സന്തോഷം, ഗസ്റ്റ് ആയിട്ട് വന്നതിനും. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ, ഇതുപോലെ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ നേടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും സാരഥിയിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.